വെൽക്കം ടു നീനൂസ് ഡയറി. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈസ്റ്ററൊക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാവരും വട്ടയപ്പം ഉണ്ടാക്കി നോക്കണേ. ഇതും എൻ്റെ അമ്മയുടെ തന്നെ റെസിപ്പിയാണ്. അമ്മ തന്നെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ് നിങ്ങൾക്കായിട്ട്. ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഈസ്റ്ററിനായിട്ട് നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കാൻ ആരും മറന്നു പോകില്ല. എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി കേട്ടോ. ഈസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഈക്വലായിട്ട് ഇടണം. ഒരു ഒരു കപ്പ് ചോറ്, ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് പച്ചരി ഒന്നും അങ്ങനെ ഉപയോഗിക്കാത്ത കാരണം ഞാൻ എപ്പോഴും വറുത്ത അരിപ്പൊടിയാണ്. അത് പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് മേടിക്കുന്ന അരിപ്പൊടിയാണ്. അത് വെച്ചാണ് ഞാൻ എപ്പോഴും വട്ടയപ്പോ ഈ പാലപ്പോ എല്ലാം ഉണ്ടാക്കാറുള്ളത്. ദോശ പോലും അത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇതിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ആദ്യമേ നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരു കപ്പ്, തലപ്പാലാണ് നമ്മൾ ചേർക്കേണ്ടത്. വറുത്ത പൊടി ആയതുകൊണ്ട് ചിലപ്പം ഒരു കപ്പ് എന്നുള്ള അളവ് ചിലപ്പം ഇച്ചിരി കൂട്ടി കൊടുക്കേണ്ടി വരും. തികയാതെ വന്നാൽ നിൽക്കും. പച്ചരി എടുത്തുണ്ടാക്കുന്നത് പച്ചരിപ്പൊടി മാത്രമായിട്ട് എടുത്ത് വറുക്കാത്ത അരിപ്പൊടി എടുത്തുണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഒരു കപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഇത് ആ പൊടിയുടെ മൂപ്പ് അനുസരിച്ച് പാൽ ഇച്ചിരി കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. നമ്മളിപ്പോൾ പഞ്ചസാര, തേങ്ങാപ്പാലും ചോറും കൂടെ ഇട്ടങ്ങ് അടിച്ചു. അതിനുശേഷം അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ആ മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചില പ്രയാസമായിരിക്കും കട്ട് പൊടിച്ച് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് അരച്ചിട്ട് രണ്ട് മിനിറ്റോളം മിക്സി അടിച്ചു. ഇപ്പൊ ഇതിന് ഇച്ചിരി പാല് കുറവാണെന്ന് തോന്നുന്നു. അത് കാരണം ഞാൻ വറുത്ത അരിപ്പൊടിയല്ലേ, അത് കാരണം ഞാനൊരു കാൽ കപ്പും കൂടെ പാൽ ചേർക്കാൻ പോകും. കാൽ കപ്പ് തന്നെ ഇല്ല, ഒരു നാല് ഉണ്ടോ, ഇത്രയും പാലും കൂടെ ചേർക്കാം. ഈസ്റ്റ് ഒരു നുള്ളാണ് ഇട്ടേക്കുന്നത്. വീഡിയോയിലെടുത്തപ്പം ക്ലാരിറ്റി ഇല്ലാതായിപ്പോയി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു നുള്ള് ഈസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഈസ്റ്റ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് മതി നമ്മുടെ വട്ടയപ്പത്തിൻ്റെ പണിയുണ്ടിയേ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പാലാണ് അമ്മ ചേർത്തേക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. മുമ്പേ പാലപ്പത്തിൻ്റെ പൊടി വെച്ചതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് ചെറിയ ചൂട് തട്ടണം പോലെ ആക്കി വെക്കുക. എളുപ്പം പൊങ്ങി വരാനുള്ള എളുപ്പം വഴിയാണ് ഞാൻ പറയുന്നത്. ഇതുണ്ടോ, നന്നായിട്ട് മാവ് പൊങ്ങി, മുകളിൽ വരെയും പൊങ്ങി വന്നിരുന്നു. ഞാനത് ഇളക്കി ഉപ്പിട്ട് ഇളക്കിയിട്ട് ഇനി കറക്റ്റ് 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് പൊങ്ങിയിരുന്നു. ഇനി അത് അടുപ്പേൽ വെക്കാനായിട്ടുള്ള ഒരു പാത്രത്തിനകത്ത് സ്വല്പം നെയ്യ് തടവിട്ടു. അത് പാത്രത്തിൽ നിന്ന് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് തടവുന്നത്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ നെയ്യ് ചേർക്കണമെന്നില്ല, ചെറിയ എന്തെങ്കിലും ഒരു ഓയിൽ തടവി കൊടുത്താൽ മതി. തടവിയതിന് ശേഷം ആവശ്യമുള്ള മാവ് അതിലേക്ക് ഒഴിക്കുക. കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ അത് ഇതിട്ടിട്ട് വെള്ളം കയറാതിരിക്കാൻ, പാത്രം പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റീൽ ചെരുവും വെച്ചിരിക്കുകയാണ്. ചെരുവ് ചെറിയത് ഇതിൽ വെച്ചു. അതിനുശേഷം ഈ അപ്പത്തിൻ്റെ മാവ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു. കുക്കറിൻ്റെ അടപ്പടച്ചു, വെയിറ്റ് ഇടണ്ട, തീ കൂട്ടി വെച്ച് അടിയിരുന്ന് ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇത് നമുക്ക് മുറിച്ച് നോക്കാം. ഇനി ഒന്ന് വട്ടത്തിൽ കറക്കി എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഒന്ന് വിടിയിപ്പിക്കുക. അതിൽ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വട്ടയപ്പം കേട്ടോ.